മൃതദേഹം സംസ്കരിക്കാൻ പോലും സ്ഥലമില്ലാതെ ദുരവസ്ഥയിൽ കഴിയുകയാണ് വയനാട് പനമരം അരിഞ്ചേർമല കോളനി നിവാസികൾ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആദിവാസി വീട്ടമ്മയുടെ മൃതദേഹം സംസ്കരിച്ചത് വീട് പൊളിച്ചുമാറ്റിയാണ്. അമ്പലക്കുന്ന് പണിയ കോളനിയിലെ 20 സെന്റ് സ്ഥലത്താണ് 6 കുടുംബങ്ങൾ കഴിയുന്നത്. നടവഴി പോലുമില്ലാത്ത കോളനിയിൽ ദുരിത ജീവിതമാണ് ഇവർ നയിക്കുന്നത്. സ്വന്തമായി ഭൂമിയില്ലാത്ത ഇവിടെയാണ് പനി ബാധിച്ചു മരിച്ച ആദിവാസി വീട്ടമ്മയുടെ മൃതദേഹം താൽക്കാലിക കുടിൽ പൊളിച്ചു മാറ്റി സംസ്കരിക്കേണ്ടി വന്നത്. പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ച താൽക്കാലിക കുടിലായിരുന്നു കണക്കിയും ഭർത്താവ് വെളുക്കനും കഴിഞ്ഞിരുന്നത്. മൃതദേഹം മറവു ചെയ്യാൻ കോളനിയിൽ സ്ഥലമില്ലാത്തതോടെ താൽക്കാലിക കുടിലിന്റെ തറ പൊളിച്ചു മാറ്റി സംസ്കാരം നടത്തുകയായിരുന്നു. പിന്നെ ഈ അമ്മ മരിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളിങ്ങനെ അന്വേഷിച്ച്, പക്ഷെ ആരും സ്ഥലം തന്നില്ല. പിന്നെ ഞങ്ങൾ തീരുമാനിച്ച് ഷെഡ് പൊളിച്ചിട്ട് ഇവിടെ തന്നെ വെക്കാനുള്ള തീരുമാനങ്ങളാക്കി. ഇവിടെ തന്നെ വെക്കുകയും ചെയ്ത് പിന്നെ ഈ വെച്ച് കഴിഞ്ഞപ്പോഴാണ് വാർഡ് മെമ്പറും എസ് ടി പ്രൊമോട്ടറിനെ വന്നിരുന്നു. ഇവിടെ വാർഡ് മെമ്പർ വന്നിട്ട് മെമ്പർ പണിയെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുവരെയായിട്ടും വാർഡ് മെമ്പർ ജയിച്ചു പോയെന്നല്ലാണ്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പനമരം പഞ്ചായത്തിന് കീഴിൽ കൈപ്പക്കുന്നിൽ പൊതുശ്മശാനമുണ്ടെങ്കിലും അവിടെ എത്താൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. എന്നാൽ സമുദായ ആചാരമനുസരിച്ച് പണയ വിഭാഗത്തിൽപ്പെട്ടവരുടെ ശ്മശാനത്തിൽ മാത്രമേ സംസ്കാരം നടത്താൻ കഴിയൂ. കോളനിവാസികൾക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതരും തയ്യാറാകുന്നില്ല. ആദിവാസി ക്ഷേമത്തിനായി കോടികൾ ചിലവഴിക്കുന്ന നാട്ടിലാണ് സ്വന്തം കിടപ്പാടം ഇടിച്ചു നിരത്തി മൃതദേഹം സംസ്കരിക്കേണ്ടി വരുന്നത്. റിപ്പോർട്ടർ, വയനാട്.